Self-Reliance is an American essay written by Ralph Waldo Emerson. Ralph Waldo Emerson, an American essayist, lecturer, and philosopher, and he belonged to the American movement, literary movement, Transcendentalism. This essay first published in 1841. And the second edition, the revised edition, published in 1847. And Ralph Waldo Emerson belongs to Transcendentalism. Okay. He was the major figure or former of Transcendentalist movement in America. And he helped to arrange the first meeting of the Transcendental Club, an intellectual group devoted to Progress, American Culture and Literature. And he published Nature, an important essay. Nature is also an important essay written by Ralph Waldo Emerson. Then before we learn this essay, we should know what is Transcendentalism. It is important in American literature, and it paved a way to the progress for the development of American literature. ഓക്കെ, ചിലപ്പോൾ ഇത് ട്രാൻസെൻഡൻ്റലിസം ഒരു പാരഗ്രാഫൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഈ സെൽഫ് റിലയൻസിൻ്റെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ട്രാൻസെൻഡൻ്റലിസം നിർബന്ധമായിട്ടും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ട്രാൻസെൻഡൻ്റലിസത്തെ കുറിച്ച് ചെറിയൊരു നോട്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ട്രാൻസെൻഡൻ്റലിസം, Ralph Waldo Emerson is one of the central figures associated with the American philosophical and literary movement known as Transcendentalism. അതായത് റാൾഫ് വാൾഡോ എമേഴ്സൺ ആണ് ഈ ഒരു ട്രാൻസെൻഡൻ്റലിസ്റ്റ് മൂവ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് വേറൊരു ലിറ്റററി മൂവ്മെൻ്റ് അല്ല, ഇത് അമേരിക്കൻ ഫിലോസഫിക്കൽ ലിറ്റററി മൂവ്മെൻ്റ് ആണ്. അതായത് ഒരുപാട് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളും ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ട്രാൻസെൻഡൻ്റലിസ്റ്റ് മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ വെരി ഫോമൽ വേർഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ വെരി സിമ്പിൾ ഐഡിയ. പീപ്പിൾ, മെൻ ആൻഡ് വിമൻ, ഈക്വലി ഹാവ് നോളജ് അബൌട്ട് ദംസെൽവ്സ് ആൻഡ് ദി വേൾഡ് അറൗണ്ട് ദം ദാറ്റ് ട്രാൻസെൻഡ്സ് ഓർ ഗോസ് ബിയോണ്ട് ദാറ്റ് ദേ ക്യാൻ സീ, ഹിയർ, ടേസ്റ്റ്, ടച്ച് അസ് ഫീൽ. ഇത് ശരിക്കൊരു ലിബറൽ ഗ്രൂപ്പാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ആളുകളും എന്ത് ചെയ്യണം, അവനവനെ കുറിച്ച് തന്നെ ഒരു തിരിച്ചറിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയും ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുകയും വേണം. അതുപോലെ തന്നെ, എ ട്രാൻസെൻഡൻ്റലിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ആക്സെപ്റ്റ് ദീസ് ഐഡിയാസ് നോട്ട് ആസ് റിലീജിയസ് ബിലീഫ് ദാറ്റ് ആസ് എം ബട്ട് ആസ് എ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് റിലേഷൻഷിപ്സ്. ശരിക്കും ഈ ഒരു മൂവ്മെൻറ്റിൽ റിലീജിയണ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. റിലീജിയൺ, ഗോഡ് അങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരേറ്റവും കൂടുതൽ പിന്നെ മുൻതൂക്കം കൊടുക്കുന്നത് എ പേഴ്സൺ ആക്സെപ്റ്റ്സ് ഹിംസെൽഫ് ദെംസെൽഫ്, അതായത് നമ്മൾ നമ്മളെ തന്നെ മാക്സിമം എത്രത്തോളം തിരിച്ചറിയാൻ പറ്റുമോ അതുപോലെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയും സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ നമുക്ക് മറ്റുള്ള ആളുകളിലേക്കും ഇമ്പാർട്ട് ചെയ്യാനും അതുപോലെ എക്സ്പ്രസ് ചെയ്യാനും കഴിയുള്ളൂ. മാത്രമല്ല, ലൈഫിനെ കുറിച്ചും മറ്റുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടിയാണ് ഈ ഒരു മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അവരേറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് ഇൻഡിവിജ്വലിസം ആൻഡ് സെൽഫ് റിലയൻസ്. ഓക്കെ, ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്നൊക്കെ പറയും. സോ ഈ ഒരു കാര്യം ആളുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വലിസം വേണം, അതുപോലെ തന്നെ സെൽഫ് റിലയൻസ് വേണം, സെൽഫിനെ കുറിച്ചുള്ളൊരു അവബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഐഡിയാസും ഡെവലപ്പ് ചെയ്തെടുക്കാനും നമ്മുടെ കഴിവുകളെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ.
അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും വളരാൻ കഴിയില്ല. ദെൻ ഇവർ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വിമൻസ് റൈറ്റ് അബോളിഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇവർ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഉന്നമനത്തിനും അതുപോലെ അവരുടെ എഡ്യൂക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസെൻഡൻ്റലിസത്തെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് എന്താണ് സെൽഫ് റിലയൻസ് എസ്സേ എന്നുള്ളത് നോക്കാം. ഈ എസ്സേ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ്, സെക്കൻഡ് പാർട്ട് ഈസ് സെൽഫ് റിലയൻസ് ആൻഡ് ദി ഇൻഡിവിജ്വൽ, തേർഡ് പാർട്ട് ഈസ് സെൽഫ് റിലയൻസ് ആൻഡ് സൊസൈറ്റി. അതുമാത്രമല്ല ഈ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം മൂന്ന് എപ്പിഗ്രാഫ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എപ്പിഗ്രാഫ് എന്ന് പറയുന്നത് ഡു നോട്ട് സീക്ക് ഔട്ട്സൈഡ് യുവർ സെൽഫ്. ദെൻ രണ്ടാമത്തെ എപ്പിഗ്രാഫ് എന്ന് പറയുന്നത് എ സിക്സ് ലൈൻ സ്റ്റാൻസ ഫ്രം ബ്യൂമണ്ട് ആൻഡ് ഫ്ലെച്ചേഴ്സ് ഹോണസ്റ്റ് മാൻ ആൻഡ് ഫോർച്യൂൺ. അതായത് ഫ്ലെച്ചേണിൻ്റെയും ബ്യൂമോട്ടിൻ്റെയും വർക്കായ ഹോണസ്റ്റ് മെൻ ഫോർച്യൂൺ എന്ന് പറയുന്ന വർക്കിലെ ഒരു സിക്സ് ലൈൻ സ്റ്റാൻസയാണ് രണ്ടാമത്തെ എപ്പിഗ്രാഫായിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ എപ്പിഗ്രാഫ് എന്ന് പറയുന്നത് എ ഫ്യൂ ലൈൻസ് സ്റ്റാൻസ ആൻഡ് എമേഴ്സൺ ഹിംസെൽഫ് റോഡ്. എമേഴ്സൺ തന്നെ എഴുതിയൊരു മൂന്ന് ലൈൻ സ്റ്റാൻസയാണ് മൂന്നാമത്തെ എപ്പിഗ്രാഫിൽ വരുന്നത്. സോ ദീസ് ത്രീ എപ്പിഗ്രാഫ്സ് ആർ ദി പ്രിവ്യൂ ഓഫ് ദി തീം ഓഫ് സെൽഫ് റിലയൻസ്. ഓക്കെ, അതായത് ഈ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന എസ്സേയുടെ തീം മൊത്തത്തിൽ കാണിക്കുന്ന ഒരു പ്രിവ്യൂ ആണ്, ചെറിയൊരു പ്രിവ്യൂ ആണ് ഈ ഒരു മൂന്ന് എപ്പിഗ്രാഫ്സും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ദ എസ്സേ ഹാവ് ത്രീ മേജർ ഡിവിഷൻസ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ് ഫസ്റ്റത്തെ ഡിവിഷനാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് റിലയൻസ്. രണ്ടാമത്തെയാണ് സെൽഫ് റിലയൻസ് ആൻഡ് ഇൻഡിവിജ്വൽ. മൂന്നാമത്തെ സെൽഫ് റിലയൻസ് ആൻഡ് സൊസൈറ്റി. സോ ഈ സെൽഫ് റിലയൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇൻഡിവിജ്വലും ഈ സെൽഫ് റിലയൻസും തമ്മിലുള്ള കണക്ഷൻ, പിന്നെ സൊസൈറ്റിയും സെൽഫ് റിലയൻസും തമ്മിലുള്ള കണക്ഷൻ, ഇത്രയും കാര്യങ്ങൾ. ദെൻ ഫസ്റ്റ് പാർട്ടിൽ ഹി സേസ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് വൺ സെൽഫ് റാദർ ദാൻ മീക്ക്ലി അക്സെപ്റ്റിംഗ് ഐഡിയാസ് ഓഫ് അതർ പീപ്പിൾ. അതായത് നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് തന്നെ എപ്പോഴും ഒരു അവബോധം അല്ലെങ്കിൽ ഒരു അവെയർനെസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, മറ്റുള്ള ആളുകളുടെ ഐഡിയാസ് അനുസരിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് നമ്മളിങ്ങനെ അവരെ ഇമിറ്റേറ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്കവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഇൻഡിവിജ്വാലിറ്റിയാണ്. അതുപോലെ തന്നെ അനദർ പോയിൻറ്റ് ഹി സേസ് ദാറ്റ് ടു ബിലീവ് ദാറ്റ് വാട്ട് ഈസ് ട്രൂ ഇൻ യുവർ പ്രൈവറ്റ് ഹാർട്ട് ഈസ് ട്രൂ ഫോർ ഓൾ മെൻ ദാറ്റ് ഈസ് ജീനിയസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് കോട്ടാണ്. അത് അദ്ദേഹം വായിച്ചിട്ടുള്ള ഒരുപാട് ബുക്കിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കോട്ടാണത്. ടു ബിലീവ് ദാറ്റ് വാട്ട് ഈസ് ട്രൂ ഇൻ യുവർ പ്രൈവറ്റ് ഹാർട്ട്. നമ്മുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉറച്ച തീരുമാനങ്ങളിലും എന്ത് ചെയ്യുക, അതിലൊരു സത്യമുണ്ട് എന്ന് വിശ്വസിക്കുക. പിന്നെ ബിലീവ് ദാറ്റ് അവർ പ്രൈവറ്റ് ഹാർട്ട് ഈസ് ട്രൂ ഫോർ ഓൾ മെൻ. എല്ലാവർക്കും അത് അതുപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് ഈസ് ജീനിയസ്. അതാണ് ബുദ്ധിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലാണ്ട് എപ്പോഴും അങ്ങനെ മറ്റുള്ളവരുടെ കാൽച്ചുവട്ടിൽ അവർ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന ജീവിത രീതിയും ഫോളോ ചെയ്തിട്ട് നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം അവിടെ നമ്മുടെ ഇൻഡിവിജ്വലിസ് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. അതേ പോയിന്റ് തന്നെയാണ് നെക്സ്റ്റ് പറയുന്നത് ദ പേഴ്സൺ ഹൂസ് ക്രോൺസ് അവർ ഇൻഡിവിജ്വൽ ഓർ ഇൻട്യൂഷൻ വിൽ ലാക്സ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് നെസസറി ഫോർ റോബസ്റ്റ് ബോൾഡ് ഇൻഡിവിജ്വലിസം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഐഡിയാസും അവരുടെ അഡ്വൈസും സീക്ക് ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഇൻഡിവിജ്വലിസം തന്നെയാണ്. ദെൻ അദ്ദേഹം പറയുന്നത് ട്രസ്റ്റ് ദൈസെൽഫ്. ആദ്യം എന്താണ് വേണ്ടത്, നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയുള്ളൂ. പലരും നമ്മളോട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ പല ടീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതെന്ന്.
അപ്പം നമ്മൾ പല പല ആളുകളുടെ പേര് പറയും. ചിലപ്പോൾ നമ്മുടെ ബിലവ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായിരിക്കാം. അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് പറയും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ തന്നെ വിശ്വസിക്കാനും നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാനും പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരെ അതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും ആദ്യം അത് നമ്മളിൽ നിന്ന് പഠിക്കണം. ഓക്കെ, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മുടെ അറിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടെത്തി ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ മാത്രമേ അതിനൊരു പൂർണ്ണത കൈവരുള്ളൂ. ഓക്കെ, സോ ഹിയർ എമേഴ്സൺ ആർഗ്യൂസ് ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിയലൈസേഷൻ ഓഫ് എനി ഇൻഡിവിജ്വൽ ക്യാൻ ഹാവ് ഈസ് ദാറ്റ് ദേ ഷുഡ് ട്രസ്റ്റ് ദംസെൽഫ് എബവ് ഓൾ അതേഴ്സ്. അതായത് മറ്റുള്ള എന്തിനെ വിശ്വസിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ മറ്റുള്ള എന്തോ ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ലേൺ ടു ട്രസ്റ്റ് അവർ സെൽഫ്. ഓക്കെ, ദെൻ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേബീസ്, ചിൽഡ്രൻ ആൻഡ് ഈവൻ അനിമൽസ് ആർ ഇൻറ്റ്യൂട്ടീവ്ലി അവെയർ ഓഫ് ദിസ് ഫാക്ട്. കാരണം അദ്ദേഹം പറയുന്നത് ചെറിയ കുട്ടികളും അനിമൽസും അങ്ങനെയുള്ള മൃഗ ജീവജാലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെക്കാളും കൂടുതൽ ഈ ഒരു ഫാക്റ്റ് അറിയുന്നവരാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ, ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ലോകമാണ്, നമ്മൾ പറയുന്നിടത്തൊന്നും അവർ നിൽക്കില്ല. അവർ ചെറിയ കുട്ടിയാകുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പ്രാണീനെയൊക്കെ പിടിക്കാൻ പോകുന്നു. അതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് അത് എന്താണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കാരണമാണ്. അല്ലേ, ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് അവർ ചെറിയ പ്രാണികളെ പിടിക്കാൻ പോകുന്നതും, അതുപോലെ ചിലപ്പോൾ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെയൊക്കെ ഓടിപ്പോവും. അതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ടാണ്. പക്ഷേ നമ്മൾ മുതിർന്ന ആളുകളാണ് ആ കുട്ടികളെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. കാരണം എന്താണ്, നമുക്കത് ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും. അപ്പോൾ എന്തായി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളൊരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത്. സോ അത് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഇല്ലാതാവുന്നത് ആ കുട്ടി അറിയാൻ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ക്യൂരിയോസിറ്റിയെ, അല്ലെങ്കിൽ ആ അറിയാനുള്ള ആഗ്രഹത്തെ നമ്മളവിടെ തകർക്കുകയാണ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് മുതിർന്ന ആളുകളായ നമ്മളിലും ഇങ്ങനെയുള്ള സംഭവിക്കുന്നത്. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ബൈ നത്തിങ് ദാറ്റ് വെൻ വി ആർ എലോൺ വി ക്യാൻ ബി ലൈക്ക് ബേബീസ് ഓർ ചിൽഡ്രൻ. പീപ്പിൾ മസ്റ്റ് എംബറേസ് നോൺ കംഫോമിറ്റി ടു റിക്കവർ ദെയർ സെൽഫ് റിലയൻസ്. ദ ഗുഡ്നെസ് കം ഫ്രം ഇൻഡിവിജ്വൽസ് ഓൺ ഇൻറ്റ്യൂഷൻ ആൻഡ് നോട്ട് ദാറ്റ് വിസിബിൾ ടു സൊസൈറ്റി. അതായത് നമ്മുടെ നല്ലത്, അല്ലെങ്കിൽ ഗുഡ്നെസ് എന്ന് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ സ്വന്തം ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻറ്റ്യൂഷനിൽ നിന്നോ ആണ്. അല്ലെങ്കിൽ മാത്രമല്ല, വി ആർ ലിവിങ് അക്കോർഡിംഗ് ടു സൊസൈറ്റീസ് നോഷൻ. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നോംസ് ഉണ്ട് സൊസൈറ്റിയിൽ, ആൺകുട്ടികൾ ഇങ്ങനെയാവണം, പെൺകുട്ടികൾക്ക് വേറെ കാറ്റഗറി, അതുപോലെ അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ സൊസൈറ്റിയെ പേടിച്ചിട്ട് ഈ ഒരു റെസ്ട്രിക്ഷനിൽ എന്താണ് അറിയാതെ നമ്മൾ ഇൻവോൾവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ സൊസൈറ്റി നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് പറയും, അങ്ങനെയുള്ളൊരു ചിന്ത നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. സോ അത് പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സൊസൈറ്റി എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ മേലടിച്ചേൽപ്പിച്ചിട്ടുള്ളത്, ആ ഒരു നോഷനുസരിച്ച് നമ്മളിങ്ങനെ നടക്കും. അവിടെ നമുക്ക് ഇല്ലാണ്ടാവുന്നത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനഃപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്. ലിവിങ് അക്കോർഡിംഗ് ടു വൺസ് ഓൺ നോഷൻ ഈസ് ഡിഫിക്കൽട്ട് ഇൻ ദി സെയിം സൊസൈറ്റി, ബട്ട് ഇറ്റ് ഈസ് മേക്ക് എ ട്രൂലി ബ്രേവ് ഇൻഡിവിജ്വൽ. ശരിക്കും നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി നമുക്ക് ഉണ്ടാവുന്നത്. എന്ന് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടായിരിക്കും. അതെപ്പോഴും കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഒരു ബ്രേവ്
ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പക്ഷേ എന്താണ്, അങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഈ സൊസൈറ്റിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദെൻ ഇറ്റ് ഈസ് ഈസിയർ ടു ജസ്റ്റ് ഗോ എലോങ് വിത്ത് ദി ഡിമാൻഡ്സ് ഓഫ് സൊസൈറ്റി. ഇറ്റ് ഈസ് ഹാർഡർ ബിക്കോസ് ഇറ്റ് സ്കാറ്റേഴ്സ് വൺസ് ഫോഴ്സ്. സൊസൈറ്റിയുടെ നോംസ് അനുസരിച്ച് ജീവിച്ചു പോകാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ അത് നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ സെൽഫിനെ അത് ബാധിക്കുമ്പോൾ അതെന്താണ്, ഇറ്റ് ഈസ് സംവാട്ട് ഹാർഡ്. ദെൻ എമേഴ്സൺ നോട്ട് സൊസൈറ്റി ഹാസ് മെയ്ഡ് ഇൻകൺസിസ്റ്റൻസി ഇൻ ടു എ ഡെവൽ ആൻഡ് ദ റിസൾട്ട് ഈസ് സ്മോൾ മാഡ്നസ്. എമേഴ്സൺ ലാമൻസ് ദാറ്റ് ഹിസ് സൊസൈറ്റി ഹാസ് ലോസ്റ്റ് ഓൾ സെൻസ് ഓഫ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി സെൽഫ് റിലയൻറ്റ് ഇൻഡിവിജ്വൽസ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ശരിക്കും നമ്മുടെ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ സൊസൈറ്റിക്ക് ഇതുവരെ തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല. ഇഫ് ദി ഇൻഡിവിജ്വൽ വാണ്ട്സ് ടു അച്ചീവ് ട്രൂ വെർച്യൂ, എമേഴ്സൺ ആഗ്യൂസ് ദേ മസ്റ്റ് ഗോ ടു വാർ എഗെയിൻസ്റ്റ് എനിത്തിങ് ദാറ്റ് ഓപ്രസസ് ദെയർ സെൻസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. അവിടെ എമേഴ്സൺ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഇൻഡിവിജ്വൽ വെർച്യൂ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റീനെയും അതുപോലെ നമ്മുടെ സെൻസിനെയും ഒപ്രസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ എമേഴ്സൺ ബിലീവ്സ് ദാറ്റ് സെൽഫ് റിലയൻസ് ക്യാൻ റിവല്യൂഷനൈസ് എവറി പാർട്ട് ഓഫ് സൊസൈറ്റി ഇഫ് വി ലെറ്റ് ഇറ്റ്. അമേരിക്കൻ ഷുഡ് സ്റ്റോപ്പ് ട്രാവലിംഗ് എബ്രോഡ് ടു ബിക്കം കൾച്ചേർഡ് ഇൻസ്റ്റഡ് ക്രിയേറ്റ് ദെയർ ഓൺ ആർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ യൂസിങ് ദി മെറ്റീരിയൽസ് വി ഫൈൻഡ് റൈറ്റ് ഹിയർ അറ്റ് ഹോം. ഇവിടെ പറയുന്നുണ്ട് നമ്മളൊക്കെ അമേരിക്കനെ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അവർ ആ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അവരുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അമേരിക്കയെക്കുറിച്ചൊരു പോയമുണ്ട്, അതായത് ഐ ക്യാൻ ഹിയർ അമേരിക്ക സിംഗിങ് നോ, അങ്ങനെ എന്തോ ഒരു പോയമുണ്ട്. ബി എ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് പഠിക്കാനുള്ളതായിരുന്നു, ഫിഫ്ത് സെമിലാന്ന് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട് അമേരിക്കക്കാരെങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം അവർക്ക് എന്താന്ന് വെച്ചാൽ, അവരുടെ ദേശത്തിനോട് ഉള്ളൊരു ഒരു നാഷണലിസം അല്ലെങ്കിൽ പാട്രിയോട്ടിസം, ആ ഒരു സ്നേഹവും അവർക്ക് സ്വന്തം രാജ്യത്തോടുള്ള കൂറും ആണ് അവരുടെ എന്താ പറയുക രാജ്യത്തിൻ്റെ വികസനത്തിനും ബേസിക് ആയിട്ടുള്ളത്. അവിടെയുള്ള ചെറിയ ചെറിയ ജോലിക്കാരായ ഈ പിന്നെന്താ പറയുക ആശാരിപ്പണി എടുക്കുന്ന ആളുകൾ, കൽപ്പണി എടുക്കുന്ന ആളുകൾ, അലക്കുകാർ, ഇവരൊക്കെയാണ് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരുന്നു അമേരിക്കയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ബേസ് എന്നാണ് ആ പോയത്തിൽ പറയുന്നത്. ഐ ഹിയർ അമേരിക്ക സിംഗിങ് എന്നായിരുന്നു ആ പോയത്തിൻ്റെ പേര്. അതിൻ്റെ ഓദറിനെ എനിക്ക് ഓർമ്മയില്ല, വാൾട്ട് വിറ്റ്മാൻ ആണ് തോന്നുന്നു എഴുതിയത്, വാൾട്ട് വിറ്റ്മാൻ്റെ പോയമാണ്. അപ്പോൾ അത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇവിടെ എമേഴ്സൺ പറയുന്നത് എന്താ വെച്ചാൽ, അമേരിക്കക്കാരെന്ത് ചെയ്യണം, അമേരിക്കേനെ സ്പെസിഫൈ ചെയ്യാൻ കാരണം അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. ആര്? എമേഴ്സൺ അമേരിക്കൻ റൈറ്ററാണ്. അപ്പോൾ അമേരിക്കക്കാരിങ്ങനെ പുറത്ത് പോയിട്ട് സ്വന്തം ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആയാലും പേഴ്സണലി ഡെവലപ്മെൻ്റ് ആയാലും മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ അത് നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നേടിയെടുക്കാനുള്ള മെറ്റീരിയൽസ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡിവിജ്വലിസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതൊരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ നമ്മുടെ സങ്കടത്തിൻ്റെ കാരണം നമ്മളാണ്, നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ കാരണക്കാർ നമ്മളാണ്. ഒരിക്കലും മറ്റുള്ളവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല, അവൾ കാരണം ഞാൻ അങ്ങനെയായി അല്ലെങ്കിൽ ഞാൻ കാരണം അവൾ അങ്ങനെയായി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേർച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. നല്ല പേഴ്സണാലിറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുമ്പോൾ വെറുതെ അത് പുറത്ത് തിരഞ്ഞ് നടക്കരുത് എന്നാണ് മേഴ്സൺ പറയുന്നത്. ദെൻ ദി പീപ്പിൾ ഷുഡ് സ്റ്റോപ്പ് ലൊക്കേറ്റിംഗ് ദെയർ ഐഡൻറ്റിറ്റീസ് ഇൻ പ്രോപ്പർട്ടി ആൻഡ് ഇൻസ്റ്റഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി മോസ്റ്റ് വാല്യുബിൾ പാർട്ട് ഓഫ് എ മാൻ ഈസ് ഇൻസൈഡ് ഓഫ് ഹിം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വാല്യുവബിൾ ആയിട്ടുള്ള കാര്യം എന്താണ്, മറ്റുള്ള പ്രോപ്പർട്ടീസിലൊന്നുമല്ല, പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ത്രൂ ഔട്ട് എസ്സേയിൽ അദ്ദേഹം പറയുന്നത്. ദെൻ ഇതിൽ ട്രാൻസെൻഡൻ്റലിസം മറക്കരുത്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ട്രാൻസെൻഡൻ്റലിസം ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പറയാം,
അവർ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ദ ട്രാൻസെൻഡൻ്റലിസ്റ്റ് ബിലീവ്ഡ് ദ നേച്ചർ ഈസ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ട്രൂത്ത് റാദർ ദാൻ സൊസൈറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ചർച്ച്. അതായത് മതത്തെക്കാളും അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെക്കാളും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കാളും ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റ് സോഴ്സ് പവറിൻ്റെ അല്ലെങ്കിൽ ട്രൂത്തിൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഈ നേച്ചറാണ്. അതുപോലെ തന്നെ ഈ നേച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ നമ്മളെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റാനും അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനും നമ്മളെ ഗൈഡ് നമ്മുടെ ഗൈഡായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നേച്ചറിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതേ കാര്യം വില്യം വോഡ്സ്വർത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പോയിട്രിയിൽ. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിൽ പറയാനുള്ളത്. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.